നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. കാസ്ട്രോയ്ക്ക് ക്യാബിനറ്റ്. ഇടതു സർക്കാരിൽ ക്യാബിനറ്റ് റാങ്കോടെ VSന് പ്രത്യേക പദവി നൽകാൻ CPM പോളിറ്റ് ബ്യൂറോ തീരുമാനം. എന്ത് പദവി നൽകണമെന്നത് സംബന്ധിച്ച് നിയമസാധുത പരിശോധിച്ച ശേഷം നടപടി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്വം പുനഃസ്ഥാപിക്കുന്നതിൽ തീരുമാനം ഉടനില്ല. LDF ചെയർമാൻ സ്ഥാനം നൽകാമെന്ന നിർദ്ദേശം PB പരിഗണിച്ചില്ല. പുതിയ തീരുമാനത്തോടെ പിണറായി സർക്കാരിൽ VSനുണ്ടാവുക സ്വതന്ത്ര അധികാരം. പദവിയിൽ വിശദ ചർച്ച കേരളത്തിൽ. അതേസമയം ബംഗാളിൽ പാർട്ടി കോൺഗ്രസ് നയം ലംഘിച്ചു എന്ന് PBയിൽ വിമർശനം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നയവിരുദ്ധമായി സഖ്യമുണ്ടാക്കിയതിൽ അച്ചടക്ക നടപടി ആവശ്യപ്പെട്ട് കാരാട്ട് പക്ഷം. വിഷയത്തിൽ തുടർ നടപടി അടുത്ത കേന്ദ്ര കമ്മിറ്റിയിലെന്ന് PB. പെരുമ്പാവൂരിൽ CBI വരില്ല. ജിഷ കൊലക്കേസിൽ CBI അന്വേഷണം വേണ്ടെന്ന് ഹൈക്കോടതി. മുതിർന്ന IPS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഉന്നതതല അന്വേഷണം ഉചിതമല്ലെന്നും കോടതി. അതേസമയം മരിച്ച ഇരയുടെ സ്വകാര്യത നഷ്ടപ്പെടുന്ന തരത്തിൽ മാധ്യമങ്ങളിൽ പേര് പരാമർശിക്കുന്നത് ശരിയല്ലെന്ന് കോടതി നിരീക്ഷണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കക്ഷികൾക്ക് നൽകേണ്ടതില്ല. അത് പോലീസിന് പ്രതിയിലേക്ക് എത്താനുള്ള നീക്കങ്ങൾക്ക് ഭീഷണിയാകുമെന്നും ഹൈക്കോടതി. കേസിൽ ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ട് IG മഹിപാൽ യാദവ് കോടതിയിൽ സമർപ്പിച്ചു. അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായിട്ടില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആന്തരിക അവയവങ്ങൾ ശേഖരിച്ചുവെന്നും ശാസ്ത്രീയമായി പ്രതിയിലേക്ക് എത്താനുള്ള തെളിവ് കൈവശമുണ്ടെന്നും റിപ്പോർട്ട്. പ്രതിപക്ഷം പണി തുടങ്ങി. മുല്ലപ്പെരിയാർ, അതിരപ്പള്ളി ദേവസ്വം ബോർഡ് വിഷയങ്ങളിൽ സർക്കാർ നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് രമേശ് ചെന്നിത്തല. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ നിലപാട് മാറ്റം സംസ്ഥാന താൽപര്യത്തിന് വിരുദ്ധം. അതിരപ്പള്ളി പദ്ധതിയിൽ ഏകപക്ഷീയ നിലപാട് സ്വീകരിക്കരുതെന്നും പ്രതിപക്ഷ നേതാവായ ശേഷമുള്ള ആദ്യ വാർത്താ സമ്മേളനത്തിൽ രമേശ്. ജനകീയ വിഷയങ്ങളിൽ മറ്റു പാർട്ടികളുമായി ചർച്ച ചെയ്ത് പൊതു അഭിപ്രായം രൂപീകരിക്കണം. UDFൽ ഗ്രൂപ്പ് വഴക്കിന്റെ കാലം കഴിഞ്ഞു. കേരളത്തിൽ പാർട്ടി കൂടുതൽ സജീവമാകും. നിയമസഭയിൽ ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്നും രമേശ് ചെന്നിത്തല. അതിനിടെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തതിന് പിന്നാലെ ഹൈക്കമാൻഡ് ക്ഷണപ്രകാരം ചെന്നിത്തല ഇന്ന് ഡൽഹിക്ക് പോകും. നാളെ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായും ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായും ചർച്ച നടത്തും. തിരിമറിയുടെ മറുപുറം. മുൻ സർക്കാരിന്റെ വിവാദ ഭൂമി ഇടപാടുകളിൽ വിശദാന്വേഷണത്തിന് സർക്കാർ. കരുണ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടതുൾപ്പെടെ വിവിധ ഇടപാടുകളിൽ വ്യാപക തിരിമറി നടന്നു. ഏതുതരം അന്വേഷണം വേണമെന്ന കാര്യത്തിൽ മന്ത്രിസഭാ ഉപസമിതി ഉടൻ തീരുമാനമെടുക്കുമെന്നും നിയമമന്ത്രി AK ബാലൻ. UDF ഭരണകാലത്ത് 500,000 ഏക്കർ സർക്കാർ ഭൂമിയിൽ തിരിമറി നടന്നതായാണ് ഇടതുമുന്നണി സർക്കാരിന്റെ കണ്ടെത്തൽ. IG S ശ്രീജിത്ത് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്രയും ഭീമമായ ക്രമക്കേട് കണ്ടെത്തിയതെന്നും ഉപസമിതി അധ്യക്ഷൻ കൂടിയായ നിയമമന്ത്രി. ഇനി ഇന്നത്തെ സ്വർണ്ണവെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2,680 രൂപ, പവൻ 21,440 രൂപ, വെള്ളി ഗ്രാമിന് 42 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 5:30. നമസ്കാരം.